കേരളത്തിലെ മലയോര ഹൈവേയുടെ റൂട്ട് മാറ്റണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. പാത നിശ്ചയിക്കാൻ ജഡ്ജിമാർ വിദഗ്ധരല്ലെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം, എഞ്ചിനീയർമാർ അടക്കം ചേർന്ന് നിശ്ചയിച്ച റൂട്ടിൽ ഇടപെടാനാകില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു. വിശദാംശങ്ങളുമായി എം പി പ്രദീപ് കുമാർ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. പ്രദീപ് കുമാർ, ഇപ്പോൾ മലയോര ഹൈവേയുടെ റൂട്ട് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയിരിക്കുകയാണ് സുപ്രീം കോടതി. അല്പം സരസമായി തന്നെയാണ് സുപ്രീം കോടതി കാര്യം അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം വിദഗ്ധർ നിശ്ചയിച്ച ഒരു പാത അതിൽ മാറ്റം വരുത്താൻ ജഡ്ജിമാർക്ക് കഴിയില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാരണങ്ങളാണ് ഈ ഹർജി തള്ളാനായി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്? കൃഷ്ണ, ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഈ മലയോര ഹൈവേക്കെതിരെയല്ല, മലയോര ഹൈവ തങ്ങളുടെ നാട്ടിൽ കൂടി പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ സ്വദേശികൾ നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് പീച്ചി ഡാം റോഡിലൂടെയും മണ്ണൂത്തി വടക്കഞ്ചേരി ദേശീയപാതയിലൂടെയാണ് ഇപ്പോൾ ഈ നിർദ്ദിഷ്ട മലയോര ഹൈവേ കടന്നു പോകുന്നത്. പക്ഷേ ഇത് വെറ്റിലപ്പാറയുടെ ഹൈവേയിലൂടെ കടന്നു പോകണം, അതായത് ഈ ഒരു മേഖലയിലൂടെ കടന്നു പോകണം എന്നൊരു ആവശ്യമാണ് ഹർജിക്കാർ ഉന്നയിക്കുന്നത്. പക്ഷേ കോടതി പറഞ്ഞു ഇതൊന്നും തീരുമാനിക്കാൻ ഞങ്ങൾ വിദഗ്ധരല്ല, ഇപ്പോൾ ഈ പൊതുമരാമത്ത് എഞ്ചിനീയർമാർ അടക്കം ചേർന്നാണ് ഈ ഒരു റൂട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് അബ്ദുൾ നസീർ അധ്യക്ഷനായ ബെഞ്ച് ഇപ്പോൾ ഈ ഒരു ഹർജികൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ശരി, മലയോര ഹൈവേയുടെ റൂട്ട് മാറ്റണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിയിരിക്കുകയാണ് സുപ്രീം കോടതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.